തലശ്ശേരി പ്രസ് ഫോറം ജനവിധി മുഖാമുഖത്തിൽ അതിഥികളായി വനിതാ നേതാക്കൾ. എൽ ഡി എഫിലെ നജ്മ ഹാഷിമും യു ഡി എഫിലെ എ ശർമ്മളിയും ബി ജെ പിയെ പ്രതിനിധീകരിച്ച് സ്മിത ജയമോഹനും പങ്കെടുത്തു. തലശ്ശേരി നഗരസഭയിൽ സമാനതകളില്ലാത്ത വികസനമാണ് ഉണ്ടായതെന്നും പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്നും മുൻ വൈസ് ചെയർമാനായ നജ്മ ഹാഷിം പറഞ്ഞു. എല്ലാ മേഖലയിലും എടുത്തു പറയാം, വിദ്യാഭ്യാസ മേഖലയായാലും ആരോഗ്യ മേഖലയായാലും ഇത് പൊതുമരാമത്ത് മേഖലയായാലും കൃഷി കാർഷിക മേഖലയായാലും അത് കുടുംബശ്രീയുടെ ഉന്നമനത്തിനായാലും എല്ലാ കാര്യങ്ങളിലും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കാര്യങ്ങളാണ് ചെയ്തത്. ശാസ്ത്രീയമായ രീതിയിൽ റോഡ് നിർമ്മാണം പോലും നടന്നില്ലെന്നാണ് യു ഡി എഫ് പ്രതിനിധി എ ശർമ്മിടയുടെ ആരോപണം. ശരിയായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു നിർമ്മാണമല്ല ഇവിടെ നടന്നിരിക്കുന്നത്. അതിൻ്റെ പേരിൽ ഞാൻ എത്രയോ പരാതികൾ മുനിസിപ്പാലിറ്റിയിൽ നൽകിയിരുന്നു. അതേപോലെ തന്നെയാണ് ഓവുചാൽ നിർമ്മാണം. ഓവുചാൽ മണ്ണ് നിറഞ്ഞു കിടന്ന് ഈ തലശ്ശേരിയിൽ ഒരു ചെറിയ 10 മിനിറ്റ് മഴ പെയ്താൽ വെള്ളക്കെട്ടാണ്. മുഴുവനും എം റോഡ്, ലോഗൻസ് റോഡ്, നാരങ്ങാപ്പുറം ഒക്കെ വെള്ളത്തിനടിയിലാണ്. അവിടുത്തെ കച്ചവടക്കാർക്കും അവിടെ താമസിക്കുന്ന കുടുംബങ്ങളും വെള്ളത്തിനടിയിലാണ് പെട്ടുപോകുന്നത്. വികസനം നടന്നു എന്ന് പറഞ്ഞ് വോട്ട് നേടുന്നതല്ലാതെ ഒരു വികസനവും തലശ്ശേരി നഗരസഭയിൽ നടപ്പാക്കിയിട്ടില്ലെന്ന് ബി ജെ പി പ്രതിനിധി സ്മിത ജയമോഹനും കുറ്റപ്പെടുത്തി. ഇടുങ്ങിയ റോഡുകളിൽ ജനങ്ങളെ ഒന്നുകൂടി ഞെരുക്കിക്കൊണ്ടാണ് വഴിവിളക്കുകൾ സ്ഥിതി ചെയ്യുന്നത്. അതാണോ സൗന്ദര്യവൽക്കരണം? അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. കാരണം 2 വർഷം മുമ്പെയുള്ള കണക്കിൽ സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ ഫണ്ട് ചെലവഴിക്കുന്ന നഗരസഭയാണ് തലശ്ശേരി നഗരസഭ. അപ്പോൾ ഈ ഫണ്ട് എവിടെയെങ്കിലും ഉപയോഗിക്കണം. ഇതാണ് വികസനം, അതല്ലെങ്കിൽ വികസനം എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ സ്വത്ത് വികസിപ്പിക്കുക. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. തലശ്ശേരി പ്രസ് ഫോറം സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു വനിതാ നേതാക്കൾ. പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷത വഹിച്ചു. എൻ സിറാജുദ്ദീൻ, കെ പി ഷിജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.